അങ്ങനെ കല്ലാറിൽ നിന്ന് പൊന്മുടിയിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. യാത്രയുടെ ആദ്യ ഭാഗം കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും പിന്നെ വീഡിയോയുടെ അവസാനവും കൊടുത്തിട്ടുണ്ട്. വാഹനത്തിലിരുന്നുകൊണ്ട് തന്നെ ടിക്കറ്റ് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ പോയിന്റിൽ വെച്ച് അവർ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പികളോ മദ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആദ്യത്തെ ഹെയർപിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി മൊത്തം 22 ഹെയർപിൻ ആണ് ഞങ്ങൾക്ക് ഇനി കവർ ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഭയങ്കര കരച്ചിലാണ്. മഴ ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ്. മുകളിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. നമ്മളുടെ 4-ാമത്തെ ഹെയർപിൻ ഇപ്പൊ ആയിട്ടുണ്ട്. ഹൈ റേഞ്ചിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ ഹെയർപിൻ എന്ന് പറയുന്ന ഏകദേശം 180 ഡിഗ്രിയോളം വരുന്ന വളവുകളാണ്. അപ്പോൾ ചില വളവുകളൊക്കെ തിരിയുമ്പോൾ ഈ ബാക്കിയുള്ള പാസഞ്ചേഴ്സൊക്കെ സീറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് തെന്നി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ തിരിയാൻ പോകുന്ന അങ്ങനെ ഒരു വളവാണ്. പൊന്മുടി ഇനി ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ആണ് പൊന്മുടിയിലേക്കുള്ളത്. കുറച്ചൊക്കെ എത്താറായിട്ടുണ്ട്. റോഡിലൊക്കെ എല്ലാ സൈഡിലും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാറിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് പൊന്മുടിയിലും തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ റോഡിന്റെ വലതുവശത്ത് കാണുന്നതൊക്കെ മർക്കിസ്റ്റൺ ടീ എസ്റ്റേറ്റുകളാണ്. ഇത് മാത്രമല്ല മറ്റനേകം പ്രത്യേകതകളുള്ള ഒരു ഭൂപ്രദേശമാണ് പൊന്മുടി. കേരളത്തിലെ തന്നെ 483 പക്ഷിവർഗ്ഗങ്ങളിൽ 59% കാണപ്പെടുന്നത് പൊന്മുടിയിലാണ്. അതുമാത്രമല്ല പൊന്മുടിയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ വരയാട് മുട്ടയിൽ നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകളെ നമുക്ക് കാണാൻ പറ്റും. 22 ഹെയർപിൻ ആണുള്ളത്. നമ്മൾ 21 ആയിട്ടുണ്ട്. വനത്തെ പോറലേൽക്കാതെ വരും തലമുറയ്ക്ക് നൽകാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഫോഗ് നല്ലോണം ഉണ്ട്, നല്ല ഫോഗ് ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ മഴ കുറച്ച് പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഏകദേശം അവസാനത്തെ ഹെയർപിൻ ആകാറായി. നമ്മളിതേ അവസാനത്തെ ഹെയർപിന്നും ആയി. ഇവിടെ ഒരു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയാൽ ഗസ്റ്റ് ഹൗസിലും വലത്തേക്ക് പോയാൽ ടോപ്പ് സ്റ്റേഷനിലും എത്താം. ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ താഴെ നിന്നെടുത്ത ടിക്കറ്റ് അവരിവിടെ വീണ്ടും പരിശോധിക്കും. രാവിലെ പോയ കാറൊക്കെ കാറും ഓട്ടോയും വണ്ടികളും എല്ലാം ഇപ്പം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഫോഗ് നല്ലോണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് കുറച്ച് കെയർഫുൾ ആയിട്ട് പോകണമെന്ന് അവിടെ നിന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. സൈഡൊക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മുകളിലേക്ക് എത്തുംതോറും റോഡ് മുഴുവൻ കോടമഞ്ഞുകൊണ്ട് മൂടിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ വളരെ ഭംഗിയാണ്, പക്ഷേ ഡ്രൈവിംഗ് ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ആ ഒരു ഹസാർഡ് ലൈറ്റൊക്കെ ഓൺ ചെയ്താണ് പോയത് കുറച്ച് ദൂരം. അപ്പോൾ പെട്ടെന്നൊരു വിസിബിലിറ്റി ഉണ്ടാവും, നമ്മുടെ വണ്ടി കാണാനും പറ്റും. അതുപോലെ മറ്റ് പല വണ്ടികൾ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോഗിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ കുറച്ച് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഞങ്ങളുടെ പൊന്മുടി എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. സാറ്റർഡേ ആണല്ലോ, സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട്. പിന്നെ പൊന്മുടിയിലേക്ക് പോകാനുള്ള ഒരു KSRTC ബസ് ഉണ്ട്. കാറിനൊക്കെ ഉണ്ട്.
ഇതാണ് നമ്മുടെ പൊന്മുടിയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്, നെയ്യാറ്റിൻകരയിൽ നിന്ന് പൊന്മുടിയിലേക്കുള്ള ബസ്. പാർക്കിംഗ് ഉള്ള വിശാലമായ പാർക്കിംഗ് ഉണ്ട്, രണ്ട് സൈഡിലായിട്ട് പാർക്കിംഗ് ഉണ്ട്. ദേ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, പിന്നെ ബാക്ക് ഡോർ. അങ്ങനെ ഞങ്ങൾ അവസാനം പൊന്മുടി എത്തി. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഴയാണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണത്തിന് ഇരിക്കുകയാണ്. നല്ല മഴയാണ്, അതുപോലെ കോടമഞ്ഞുമുണ്ട്. മോഷൻ സിക്നസിന്റെ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈ റേഞ്ച് കയറുന്ന ടൈമിൽ ഛർദിലോ പിന്നെ തലകറക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ പ്രശ്നം, എനിക്ക് ആ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത്തരത്തിൽ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്നതിനൊരു അരമണിക്കൂർ മുന്നേ വോമിൻ ടാബ്ലറ്റ് എങ്ങാനും കഴിച്ചിട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ട്രാവലിംഗിൻ്റെ ഇടയിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാണ്ട് നിങ്ങൾക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റും, യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ മഴ പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൂസിനെ വാവയിടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവളെയും കൊണ്ട് ഈ മഴയത്ത് ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണ്. നല്ല കിടിലം ക്ലൈമറ്റ് ആണ്, ഭയങ്കരമായിട്ടുള്ള കോടയും കാറ്റും മഴയും ഉണ്ട്. പാർക്കിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ആൾക്കാർ ഈ മഴയത്ത് പോലും ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊന്മുടിയിലെ വരയാടും മുട്ടയില് വരയാടുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാച്ചു അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഭംഗി എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, അതിവിടെ വന്നു തന്നെ കാണാം. പിന്നെ ഈ ക്ലൈമറ്റ് നമുക്ക് എപ്പോഴും കിട്ടുകയില്ല. മഴയുള്ള സമയത്താണ് ശരിക്കും കോട ഇറങ്ങുന്നത്. കോട ഇറങ്ങിയാൽ മാത്രമേ ഈ ഭംഗി ഉണ്ടാവത്തുള്ളൂ. മഴ പെയ്തിട്ട് ചെറിയ അരുവികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഈ കാഴ്ചകളൊക്കെ മഴയുള്ളപ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ പാറയിലൂടെ ഒന്ന് കയറി നടന്നിട്ട് വരാം. മഴയാണ്, ശ്രദ്ധിച്ച് വേണം നടക്കാൻ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ഒരു വ്യൂ പോയിന്റിന് അടുത്ത് എത്തിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് ആരും ഉണ്ടാവില്ല എന്നാണ്. അത്രയ്ക്ക് മഴയായിരുന്നു. മഴ പോലും വക വയ്ക്കാതെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒരുപാട് പേര് എത്തുന്നുണ്ട്. അങ്ങനെ പൊന്മുടിയിലേക്കുള്ള മഴയാത്ര അവസാനിപ്പിച്ച് നമ്മുടെ സ്വന്തം ആനവണ്ടിയോടൊപ്പം ഞങ്ങളും മലയിറങ്ങി. ഞങ്ങളോടൊപ്പമുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.